നമസ്കാരം. 27 നക്ഷത്രക്കാർക്കും ഓരോ പൊതുഫലം ഉണ്ടാകുന്നതാണ്. ഓരോ കുട്ടിയും ജനിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കളുടെ നക്ഷത്രപ്രകാരം അവരുടെ നല്ല കാലവും പൊട്ട സമയവും ബന്ധപ്പെട്ടാകുന്നു. അതിനാൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന മാതാപിതാക്കളും അവർ ജനിക്കുന്ന സമയവും അവരുടെ കർമ്മഫലത്തിന് ആധാരം ആയിരിക്കുന്നതാണ്. അതിനാൽ ജാതകത്തിൽ വരുന്ന നല്ല സമയവും അത്ര നല്ലതല്ലാത്ത സമയവും വ്യത്യസ്തമാകുന്നവയാകുന്നു. ഓരോ നക്ഷത്രക്കാർക്കും തങ്ങളുടെ ജന്മസമയത്താൽ ഓരോ ഗ്രഹനില വന്നു ചേരുന്നു. കൃത്യമായി ഒരു വ്യക്തിയുടെ ഭാവിയും നല്ല സമയവും അത്ര നല്ലതല്ലാത്ത സമയവും പറയണം എങ്കിൽ ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയുവാൻ സാധിക്കൂ. എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ഒരു പൊതു സ്വഭാവം പറയുവാൻ സാധിക്കുന്നതാണ്. ഈ പൊതു സ്വഭാവത്താൽ ഏകദേശം 70% ആളുകൾക്കും ഇതേപോലെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതിനാൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലത്താൽ അവരുടെ നല്ല കാലം എപ്പോൾ ആരംഭിക്കും എന്ന് പറയുവാൻ സാധിക്കുന്നതാണ്. ചില നക്ഷത്രക്കാർക്ക് പൊതുവെ 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ചയും നല്ല കാലവും വന്നു ചേരുന്നതാണ്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഭരണി. മേടം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ജ്യോതിഷപ്രകാരം ഭരണിയെ വഹിക്കുന്നവൾ എന്നർത്ഥത്തിൽ അറിയപ്പെടുന്നു. കൂടാതെ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. രാശിചക്രത്തിലെ മേടം രാശിയിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ശുക്രന്റെ ഗുണങ്ങൾ പ്രകടമാക്കുന്ന ജ്യോതിഷത്തിലെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ നക്ഷത്രത്തിന് വളർത്തൽ, കരുതൽ, സൃഷ്ടി തുടങ്ങിയ സ്ത്രീ സ്വഭാവങ്ങൾ വഹിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു സവിശേഷതയാണ് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിലുള്ള അഭിനിവേശം. അവസാനം വരെ അവർ തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അവരുടെ ചുറ്റുമുള്ള ഏവരുടെയും നന്മയ്ക്കായി തീരുമാനങ്ങൾ പൊതുവെ എടുക്കുന്നവരാകുന്നു. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവെ 30 വയസ്സിന് ശേഷം നല്ല സമയമാണ് വരുന്നത്. അവർ തങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ വിജയിക്കുകയും ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുന്നതാണ്. 35 വയസ്സിന് ശേഷം ഇവർക്ക് സമ്പൽ സമൃദ്ധി അനുഭവിക്കുന്നതാണ്. ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മകീരം. പൊതുവെ ബാല്യകാലത്തിൽ ക്ലേശങ്ങൾ കൂടുതലായി അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് മകീരം നക്ഷത്രക്കാർ. പൊതുവെ ശുദ്ധ മനസ്ഥിതി ഉള്ളവരാണിവർ. കൂടാതെ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നവരുമാണിവർ. ഇവർ പൊതുവെ ബുദ്ധിയും ആത്മാർത്ഥതയും ഉള്ളവരാകുന്നു. അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇവർ ധനം ചെലവാക്കുവാൻ ഒട്ടും മടി കാണിക്കുന്നതല്ല. ഇവർ പൊതുവെ ഉറച്ച ഈശ്വര വിശ്വാസികളാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ 21 മുതൽ 37 വയസ്സുവരെയുള്ള കാലം അഭിവൃദ്ധിയുടെ കാലഘട്ടമാകുന്നു. ഈ സമയം തൊഴിൽ അഭിവൃദ്ധിയും വിദ്യാഗുണവും ഇവർ അനുഭവിക്കുന്നതാണ്. ഈ സമയത്തിന് ശേഷം, അതായത് 37 വയസ്സിന് ശേഷം, ഇവർക്ക് തങ്ങളുടെ ഉയർച്ചയുടെ ഫലം നന്നായി അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ സാമ്പത്തികമായി നല്ല സമയമായിരിക്കും 35 വയസ്സിന് ശേഷം. എന്നാൽ ഗ്രഹനിലയാലും മറ്റ് ദോഷങ്ങളാലും ഈ സമയം അവർക്ക് പൂർണ്ണഫലം ലഭിക്കാതെയും ഇരിക്കാവുന്നതാണ്. പൂയം. പൂയം നക്ഷത്രജാതർ പൊതുവെ വിദ്യയും ധനവും ഉള്ളവരും എപ്പോഴും പ്രസന്നമായ മുഖവും കർമ്മകുശലതയും ഉള്ളവരുമാണ്. ഇവരുടെ ഒരു പ്രത്യേകത ഗൃഹാതുരത്വമാകുന്നു. അതിനാൽ തങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്നും അവർ മാറി നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നതല്ല. പരാജയങ്ങളിൽ തളരാത്ത ഒരു നക്ഷത്രം കൂടിയാണ് ഈ നക്ഷത്രക്കാർ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നവരാകുന്നു. ഇവർക്ക് പൊതുവെ 35 വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. എന്നാൽ 35 വയസ്സിന് ശേഷം ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് ജീവിതത്തിൽ ഫലം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ 35 വയസ്സിന് ശേഷം നല്ല സമയമാണ് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് തന്നെ പറയാവുന്നതാണ്. പൂരം. പൂരം നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ സ്വഭാവം ഉള്ളവരാകുന്നു. പ്രശസ്തിയും പദവിയും ഇവർ ജീവിതത്തിൽ നേടുന്നവരാണ്. ഇവർക്ക് ബുദ്ധി സാമർത്ഥ്യവും സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനും കഴിവ് ഉള്ളവരാണ്. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും അതേപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാകുന്നവരുമാണിവർ.
ഏത് കാര്യത്തിനും എല്ലാവരോടും ഇടപെടുവാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവ് ഉണ്ടാകുന്നതാണ്. ഇവർക്കും 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ ഉയർച്ചയും നല്ല സമയവും വന്നു ചേരുന്നതാണ്. അതിനാൽ 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം. ഉത്രം: ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവമായി പറയുന്നത് അധികാരഭാവമാകുന്നു. വിശാല മനസ്കരായ ഇവർക്ക് ബുദ്ധിഗുണവും ഒരു പ്രത്യേകതയാകുന്നു. വളരെ തന്ത്രപരമായി മുൻപോട്ട് പോകുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണിവർ. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുവാൻ മടിയില്ലാത്തവരുമാണിവർ. ഇവർ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഭാഗ്യം അനുഭവിക്കുന്നവരാകുന്നു. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ചയും നല്ല സമയവും അനുഭവിക്കുവാൻ യോഗം വന്നു ചേരുന്നു എന്ന് പറയാവുന്നതാണ്. ചിത്തിര: പലപ്പോഴും പരുഷമായി പെരുമാറുന്നവരാണ് ഈ നക്ഷത്രക്കാർ. തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെ ഇവർ പലപ്പോഴും പെരുമാറുന്നതാണ്. തികഞ്ഞ വാക് സാമർത്ഥ്യം ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. ചിലപ്പോൾ കലഹിക്കുന്ന സ്വഭാവവും വന്നു ചേരുന്നതാണ്. ഇവർ തങ്ങളുടെ പ്രവൃത്തി രംഗത്ത് കർമ്മകുശലത കാണിക്കുന്നവരാകുന്നു. എന്നാൽ ഇവർ ശാന്തശീലരുമായി പൊതുവെ കാണപ്പെടുന്നു. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ചോതി: പൊതുവെ സ്വതന്ത്ര ചിന്താഗതി കൂടുതലുള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ഇവർ. എങ്കിലും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും മടിക്കാത്തവരാണിവർ. സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അതിനാൽ ജോലി കണ്ടുപിടിക്കുവാനും തങ്ങളുടെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുവാനും ഇവർക്ക് താല്പര്യം ഏറെയാകുന്നു. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ 35 വയസ്സിന് ശേഷം നല്ല രീതിയിൽ സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. വിശാഖം: വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോട് കൂടിയവരാകുന്നു. ഇവർ പൊതുവെ വലിയ ഈശ്വര വിശ്വാസികളാകുന്നു. കൂടാതെ പരമ്പരാഗതമായ കാര്യങ്ങൾ ഇവർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. തുറന്ന മനസ്സോടെ ഏവരോടും ഇവർ പെരുമാറുന്നതാണ്. അതിനാൽ മറ്റുള്ളവരെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഇവർ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാരെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്കും 35 വയസ്സിന് ശേഷം പൊതുവെ നല്ല കാലം ആരംഭിക്കുന്നതാണ്. തൃക്കേട്ട: വ്യക്തിത്വത്താൽ വളരെ ആരോഗ്യമുള്ളവരും ഉന്മേഷമുള്ളവരും കൂടാതെ ആകർഷണീയരുമാണ് ഈ നക്ഷത്രക്കാർ. കാരുണ്യമനസ്കത ഇവരുടെ പ്രത്യേകതയാകുന്നു. ഇവർ തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് പെട്ടെന്ന് കേൾക്കുവാൻ ഇവർ തയ്യാറാകുന്നതല്ല. അതിനാൽ തന്നെ ഇവർ മുൻകോപികളായി കണക്കാക്കപ്പെടുന്നതാണ്. ഈ നക്ഷത്രത്തെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ 35 വയസ്സിന് ശേഷം നല്ല കാലം ആരംഭിക്കുന്നതാണ്. അവിട്ടം: ബഹുമുഖ പ്രതിഭകളാണ് ഈ നക്ഷത്രക്കാർ. ഏത് സാഹചര്യത്തിലും ഇവർ വിദഗ്ധമായി പൊരുത്തപ്പെടുന്നവരാകുന്നു. മനസ്സാലോ പ്രവൃത്തിയാലോ വാക്കുകളാലോ ഇവർ ആരെയും വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. ധർമ്മിഷ്ഠരായ ഈ നക്ഷത്രക്കാരെ അതിനാൽ ഏവരും ഇഷ്ടപ്പെടുന്നതാണ്. ഏവർക്കും സന്തോഷവും സമാധാനവും നൽകുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ 35 വയസ്സിന് ശേഷം നല്ല സമയം ആരംഭിക്കുന്നതാണ്. പൂരാടം: വിനയമുള്ളവരും യുക്തിപരമായി ചിന്തിക്കുന്നവരുമാണ് പൊതുവെ പൂരാടം നക്ഷത്രക്കാർ. എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരുടെ ഒരു പോരായ്മയാകുന്നു. ഇതിനാൽ ജീവിതത്തിൽ പല അബദ്ധങ്ങളിലും ഇവർ ചെന്ന് ചാടുന്നതാണ്. അതിശയിപ്പിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്കും 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുഫലത്താൽ 35 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. എന്നാൽ ഗ്രഹനിലയിലെ വ്യത്യാസത്താലും കൂടാതെ മറ്റു ദോഷങ്ങളാലും ഈ കാലഘട്ടത്തിലെ
ഫലം പൂർണമായും ചിലപ്പോൾ അനുഭവിക്കുവാൻ സാധിക്കാതെ വരുന്നതാണ്.